മഞ്ജു നേരത്തെ പറഞ്ഞ ഒരു കൺവിൻസിങ് ടുഗദർനെസ് ഉണ്ട് രണ്ടുപേർ തമ്മിൽ. അത് മലയാളികൾക്ക് ഒരിക്കലും ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ഏറ്റവും ഹൃദയാർദ്രമായിട്ടുള്ള ഒരു സീനാണ് ആറാം തമ്പുരാനിലെ, അല്ലെ? അപ്പൊ ഇന്ന് നമുക്കിവിടെ കൊച്ചു ലാലേട്ടൻ ഉണ്ട് ഇവിടെ. അവനാണ് ഒടിയൻ. ഒടിയോ പോരട്ടെ, ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാന് ഇതില് ജസ്റ്റ് പാസ് ചെയ്തപ്പോ ഇവിടെ കേറിയാണ്. ഇവിടെ ചുറ്റുമ്പലത്തിലെന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. അല്ല, താങ്കൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, ടോപ് സിംഗറിൽ നേരിട്ട് ദേവത പ്രത്യക്ഷപ്പെട്ടതോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ദേവതയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും ഇരിപ്പിലുമുള്ള ആ ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കാണുന്നവര് കണ്ണോട്ടന്മാരായിരിക്കണം. ഇത് വെള്ളരിക കണ്ടത്തിലെ കണ്ണീർ കോലം പോലെ. മറുപടി ഉണ്ണിമായ പറയണില്ല. കോലത്തെ തമ്പുരാട്ടിയാണോ മാഷെ? അതേതാ ഞാൻ അറിയാത്ത ഒരു തമ്പുരാട്ടി. ഈ ഞാൻ ആരാണാവോ? ദേവത നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ദേവതയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന ആ മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, ആ വാക്കിലും ആ ഇരിപ്പിലുമുള്ള ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കാണുന്നവര് കണ്ണുവട്ടന്മാരായിരിക്കണം. കേട്ട, ഇതും മറ്റേ വെള്ളരിക കണ്ടത്തില് വെള്ളരിക കണ്ടത്തിലെ കണ്ണൂർ കോലും പോലെ. കണ്ണൂറില്ല, കണ്ണൂർ കോലും പോലെ. മറുപടി ഉണ്ണിമായ പറയണില്ല. കോലത്തെ തമ്പരാട്ടിയാടോ മാഷെ? മഞ്ജു ഒടിയെന്നുള്ള പേരിട്ടിരിക്കുന്നത്, ഒടിയെന്നുള്ള പേര് എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തെ ഒരു എല്ലും ഒടിയാനില്ല. അതാണോ? മാത്രല്ല ആ സിനിമ ആ സമയത്ത് ഇറങ്ങിയപ്പോ നമ്മൾ തുടങ്ങിയത് ആ സമയത്ത് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അവര് ഒടിയെന്നുള്ള പേര്. മഞ്ജു ചേച്ചിയുടെ എന്താ പറയാനുള്ളത്? മഞ്ജു ചേച്ചിയുടെ അടുത്ത് കണ്ടതിലെ സന്തോഷമുണ്ട്. താങ്ക് യു കൗശിക്. എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും കാണാൻ എങ്ങനെയാ ഓ മഞ്ജു ചേച്ചിനെ? സൂപ്പർ, സുന്ദരി, സുമുഖി. സുമുഖി അവൻ കൈയിട്ട് പറഞ്ഞു. സുശീല. തമ്പുരാനി സന്തോഷമായില്ലോ? സന്തോഷം.